നമസ്കാരം, മാഹി വാർത്തകളിലേക്ക് സ്വാഗതം. മാഹി ഫിഷിംഗ് ഹാർബർ അഴിമതി സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി മാഹി മേഖല കമ്മിറ്റി മുനിസിപ്പൽ മൈതാനത്ത് ധർണ നടത്തി. മാഹി ഫിഷിംഗ് ഹാർബർ അഴിമതി സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി മാഹി മേഖലാ കമ്മിറ്റി നവംബർ 16 തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ മാഹി മുനിസിപ്പൽ മൈതാനിയിൽ ഏകദിന ധർണാസമരം നടത്തി. ധർണാ സമരം ബിജെപി പുതുച്ചേരി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് രവിചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാഹേ മണ്ഡലം ഒരു അച്ചിപ്പെട്ടി ഗ്രാമമാകത്താണ് ഇരുന്നുകൊണ്ടിരിക്കുന്നത്. ആനാൽ മാഹേ എന്തവിധമായ ഡെവലപ്മെന്റ് സ്കീമും മാഹേക്ക് കൊണ്ടുവരാതെ ഒരേ അമച്ചൻ വത്സരാജ് അവരോടാണ്. സാധാരണ ഒരു പെട്രോൾ ബാങ്കില് 2000 രൂപയ്ക്ക് കണക്കേറിക്കൊണ്ടിരുന്ന വത്സരാജ് അവർക്ക് ഇന്ത്യക്ക് ഫ്രാൻസ് നാട്ടിലെ നഗൈക്കടയിൽ അധിപരായി இருக்கின்ற വിനയ കാശുള്ളവർ சென்ற കടയിലൂടെ ഉരുവയായി இருந்துകൊണ്ടിരിക്കുന്നത് അവർക്ക് 2000 രൂപ ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്ന വർഷരാജിക്ക് ഇന്ത്യക്ക് എങ്ങനെയുണ്ട് അവ്വളവും പണവും നഗയും വന്നിരുന്നത് അവരുടെ വിനാമിയാക ഇന്ത്യക്ക് ഇന്ന മാഹ്യ മണ്ഡലത്തിലും പലവ മണ്ഡലത്തിലും ഏകപ്പെട്ട വ്യാപാരികൾ இருந்துകൊണ്ടിരിക്കുന്നത് അത് മുതന്മയാണവർ இந்த வியாபாரி சங்கத்துடைய தலைவராக இருந்துகொண்ட அனில்குமார் அவர்கள் தான் முதல் பினாமி சொத்துக்கு அவ்வளவுடைய சொத்துக்கு அதிபதியாக இருந்து கொண்டிருக்கின்றார். அவருடைய கொள்ளையடித்த பணம் முழுக்க வல்சராஜனுடைய பினாமியாக இருந்து கொண்டிருக்கும் அனில்குமார் இருந்துதான் இருக்கின்றது. அப்படி என்னற்ற காங்கிரஸ் கட்சியை சேர்ந்த நிர்வாகிகள் எல்லாம் அவருடைய பினாமி എ സുനിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കെ ടി കെ രവീന്ദ്രൻ സ്വാഗതവും പി ടി ദേവരാജൻ നന്ദിയും പറഞ്ഞു. കോൺഗ്രസ് സർക്കാർ മാഹിയെ 30 വർഷം പിറകോട്ടാക്കിയെന്ന് എസ് രവിചന്ദ്രൻ കുറ്റപ്പെടുത്തി. പുതുച്ചേരി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് മോഹൻകുമാർ, സംസ്ഥാന ട്രെയിനിംഗ് സെൽ കൺവീനർ പി ബാലാജി തുടങ്ങിയവരും സംസാരിച്ചു. ഇതോടനുബന്ധിച്ച് രാവിലെ 9 മണിക്ക് ബിജെപി സംസ്ഥാന നേതാക്കൾ മാഹി ഫിഷിംഗ് ഹാർബർ സന്ദർശിച്ചു. മാഹി ന്യൂസ്, മാഹി.